ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വർദൂ ബിൽ ഹയാത്തി ദുനിയാ വതുമഅന്നു ബിഹാ വല്ലദീന ഹും മൻ ആയാത്തിനാ ഗാഫിലൂൻ. നാല് കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കണം. അള്ളാഹു പറയുകയാണ്, ഈ സമാധാനമില്ലാതെ ആളുകൾ നെട്ടോട്ടമോടുന്നതിന്റെ കാരണം എന്താണ്? അവർ ദീന് വിട്ടുപോയതാണ്, യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയതാണ്, അള്ളാഹുവിലുള്ള വിശ്വാസം നശിച്ചു, പരലോകത്തെക്കുറിച്ചുള്ള യഥാർത്ഥ വിശ്വാസം അവന്റെ കൽബിൽ നിന്ന് അകന്നുപോയി. പിന്നെ അവൻ ആകെ ചിന്ത എന്താണ്? ജീവിച്ചിരിക്കുന്ന ഈ ദുനിയാവ്, ഈ ലോകം മാത്രം, മറ്റൊന്നിനെ കുറിച്ച് അവന് ആഴത്തിൽ അവന്റെ മനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ല. അതാണ് അല്ലാഹു പറയുന്നത്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, നമ്മെ കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷയില്ലാതെ ജീവിക്കുന്നവർ. മരണാനന്തരം എന്റെ റബ്ബിനെ കാണണം, ആ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കണം, അവിടെ കണക്ക് പറയണം എന്ന ബോധമില്ലാതെ, ആ പ്രതീക്ഷയില്ലാതെ, ആ ചിന്തയില്ലാതെ, റബ്ബിനെ കണ്ടുമുട്ടേണ്ടുന്ന ചിന്തയില്ലാതെ, ആ പ്രതീക്ഷയില്ലാതെ ഐഹികമായ ജീവിതത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ. ഒന്നാമത്തെ കാര്യം അതാ അള്ള പറയുന്നത്, തീർന്നില്ല, അതിനെ ഉറപ്പിക്കുന്ന നിലക്കാണ് വീണ്ടും പറയുന്നത്. അവര് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരാകെ അവരുടെ മനസ്സ് മുഴുവനും തൃപ്തി അടഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ബിൽ ഹയാത്തി ദുന്യാ, ഇഹലോക ജീവിതമാണ് അവരുടെ മനസ്സിൽ മുഴുവനും, അതാണവരുടെ ചിന്ത, അതിലാണവരുടെ മുഴുവൻ ശ്രദ്ധയും. വത്തുമ അന്നൂ ബിഹാ, അതുകൊണ്ടവർ സമാധാനമടഞ്ഞിരിക്കുകയാണ്, അതാണ് എല്ലാം എന്നവർ ചിന്തിക്കുകയാണ്. വല്ലദീനഹും ആയാത്തിനാ ഗാഫിലൂൻ, നമ്മുടെ ആയത്തുകൾ കേൾക്കുകയോ അതിനെക്കുറിച്ച് പഠിക്കുകയോ അവയെക്കുറിച്ച് ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ അതിന്റെ ആശയങ്ങൾ എന്താണെന്ന് ഗ്രഹിക്കുകയോ ചെയ്യുവാൻ താല്പര്യവുമില്ല. അതിൽ നിന്നെല്ലാം അവർ ഗാഫിലീങ്ങളുമാണ്, അവർ അശ്രദ്ധയിലുമാണ്. അപ്പൊ ദുന്യാവാണ് എല്ലാമെന്ന് വിചാരിച്ചു, അത് കിട്ടലാണ് സമാധാനത്തിന്റെ വഴിയെന്ന് ചിന്തിച്ചു. അത് നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു, കാരണം ദുന്യാവാണ് മനസ്സിൽ മുഴുവനും എന്നാലോചിച്ചു. മറ്റൊന്നിനെ കുറിച്ചും ചിന്തിച്ചില്ല, മരണത്തെക്കുറിച്ച് ആലോചിച്ചില്ല, മരണശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചില്ല, വിചാരണയെ കുറിച്ച് ആലോചിച്ചില്ല, സ്വർഗനരകങ്ങളെ കുറിച്ച് ചിന്തിച്ചില്ല. വിശുദ്ധമായ വചനങ്ങളെ പഠിക്കാനോ പകർത്താനോ കേൾക്കാനോ ചർച്ച ചെയ്യാനോ സമയം കണ്ടെത്തിയില്ല. അങ്ങനെ 100% എന്ത് ചിന്ത വന്നാലും നാലാള് കൂടുന്നിടത്ത് എന്ത് ചർച്ച ചെയ്യുമ്പോഴും ഒക്കെ ചർച്ച ചെയ്യുന്ന ഏക വിഷയം ദുനിയാവായിപ്പോയി. അത്തരക്കാരെ കുറിച്ചുള്ള പറയുന്നത് അവരുടെ ഈ ചെയ്തികൾ കാരണമായിട്ട് അവർക്ക് നരക ശിക്ഷയാണ് ലഭിക്കുവാൻ പോകുന്നത്, നരകമാണ് അവരുടെ സങ്കേതമായി ലഭിക്കാൻ പോകുന്നത്. അതേ അവസരത്തിൽ സഹോദരങ്ങളെ, തുടർന്നുകൊണ്ട് അള്ള പറഞ്ഞത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം. ഇന്നല്ലദീന ആമനു, അല്ല പരിഹാരം പറയുകയാണ്, ഇവർക്ക് സമാധാനമില്ല, ഇവർ ദുന്യാവിൽ ഭൗതികമായി മാത്രം ചിന്തിക്കുമ്പോ, അതില്ലാതെയാകുമ്പോ പിന്നെ അവർക്ക് ദുന്യാവാണ് എല്ലാമെന്ന് കരുതുന്നവർക്ക് ഇവിടെ വിചാരിച്ച സുഖങ്ങൾ കിട്ടാതെയാകുമ്പോ, ഇവിടെ നഷ്ടം വരുമ്പോ, ഇവിടെ രോഗം വരുമ്പോ, ഇവിടെ ബന്ധപ്പെട്ടവർ മരിക്കുമ്പോ, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പ്രയാസങ്ങളും മുന്നിടുമ്പോ, സഹിക്കവയ്യാതെ അവർ ജീവിതം അവസാനിപ്പിച്ച് അവർ പല രൂപത്തിലുള്ള മാർഗങ്ങളിലേക്കും തിരിയുന്നു. അതേ അവസരത്തിലോ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, തീർച്ചയായും സത്യവിശ്വാസം ഉൾക്കൊണ്ടവർ, യഥാർത്ഥത്തിലുള്ള ഈമാൻ ഉൾക്കൊണ്ടവർ, സത്യവിശ്വാസം സ്വീകരിച്ചവർ, ആ വിശ്വാസത്തിനനുസരിച്ചുകൊണ്ട് വഅമിലു സ്വാലിഹാത്ത്, നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട്, ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടൊരു തിന്മകൾ ചെയ്യാതെ, നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് എപ്പോഴൊക്കെ അവസരം കിട്ടുന്നുവോ
അതിൻ്റെ എല്ലാം മുൻനിരയിലേക്ക് നിന്നുകൊണ്ട് ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങളെല്ലാം നന്മകൾക്ക് വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കുന്ന അത്തരത്തിലുള്ള ആളുകളോ അവർക്ക് ഈ പ്രശ്നങ്ങളുണ്ടോ? അവരെ സംബന്ധിച്ചുള്ള പറഞ്ഞതെന്താണ്? യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം, അവരുടെ ഈമാൻ നിമിത്തം, അവരുടെ ഈ വിശ്വാസം നിമിത്തം അള്ളാഹു അവർക്ക് നല്ല മാർഗത്തിലേക്ക് വഴിതെളിയിക്കുകയാണ്. അവർക്ക് പ്രയാസം വരുന്നില്ല, അവർക്ക് ബുദ്ധിമുട്ടുകൾ വരും വരാതിരിക്കുകയില്ല. പക്ഷേ ഒരു വേള ഒരു കൂടുതൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അവർ അനുഭവിക്കുന്നുണ്ടാകും. പക്ഷേ അതിലൊന്നും അവർ പതറിപ്പോവുകയില്ല. അവർ ഭൂമി വിട്ട് അതേ മരണത്തിലേക്ക് കുപ്പുകുത്താൻ അവർ ആഗ്രഹിക്കുകയില്ല. മറ്റേതെങ്കിലും സമാധാനത്തിന്റെ മാർഗങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയ കച്ചവടക്കാർ ക്ഷണിക്കുന്നിടത്തേക്കോ ഭൗതികവാദികൾ ക്ഷണിക്കുന്ന ലൈംഗിക അരാജകത്വത്തിലേക്കോ ലഹരിയുടെ മാർഗത്തിലേക്കോ ഒന്നും തിരിയാതെ അവർക്ക് യഥാർത്ഥത്തിൽ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു കരുത്ത്, എന്തിലും നേരിന്റെ പാത ഏതാണോ അതിലേക്കുള്ള ഒരു മാർഗദർശനം റഹ്മാനായ റബ്ബ് നൽകുന്നു. അത് കാരണം അവർക്ക് മരണാനന്തരം മറ്റവർക്ക് നരകമാണ് കിട്ടിയതെങ്കിൽ ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് അടിഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉദ്യാനങ്ങളാണ്, സ്വർഗങ്ങളാണ്, സ്വർഗങ്ങളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്.